വെച്ചാൽ നമുക്കറിയാം ഈ ടെൻത്തിലെ കുട്ടികളെ സംബന്ധിച്ചോളം എല്ലാ ക്ലാസ്സിലും നടത്തേണ്ടതാണ്. എങ്കിൽ പോലും പത്തിലെ കുട്ടികൾക്ക് പൈലറ്റ് പ്രൊജക്ടൊക്കെയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. കാരണം ഈ സന്ദർഭത്തില് അവരുടെ ഏജ് ഗ്രൂപ്പ് ഇപ്പൊ പോകുമ്പോ അത് അവർക്ക് സംബന്ധിച്ച ബോഡി ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് അതുപോലെ മെൻസ്ട്രലായിട്ടുള്ള കുറെ സംശയങ്ങള് ഒരു എന്തോ ഒരു അപകടം എന്നുള്ള മാതിരിയാണ് അവരെന്നെ കാണുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല, ഇത് ശാരീരികമായ ഒരിതാണെന്നുള്ളത് അതുപോലെ അതിൽ അതുമായിട്ട് സംബന്ധിച്ച വളരെയധികം സംശയങ്ങൾ. അപ്പൊ നമ്മൾ ഡോക്ടർ അവിടെ ഉണ്ടായിരിക്കാം ക്ലിനിക്കില്, അപ്പൊ അവർ വേണ്ട ഉപദേശം, മരുന്നുകൾ, ഒപ്പം സെക്ഷുവലായിട്ടുള്ളത്, അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു സ്ഥിരം ക്ലിനിക്ക് തുടങ്ങാനുള്ള പരിപാടിയാണ് ഞങ്ങളുടെ പി എച്ച് സിയിൽ വെച്ചിട്ട് ആഴ്ചയിൽ ഉണ്ട്. അതിനുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ല, ഇത് ആദ്യ വർഷം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ ഉണ്ടായിരിക്കും നാടൻ കലകളുടെ ഈ പുനരുദ്ധാരണം, അതുപോലെ ഈ അതിന്റെ പ്രചാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടൊരു ഒരു ഇനീഷ്യേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് നിങ്ങളുടെ അവിടെ പഞ്ചായത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടാവില്ലേ? അക്ഷയ കേന്ദ്രങ്ങളുടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണമാണ് ഇപ്പോ. ഈ അക്ഷയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഓരോ പഞ്ചായത്തിലും ഉള്ള ആ പഞ്ചായത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിദ്ധിയോ അല്ലെങ്കിൽ ഒരു ട്രേഡോ എന്തെങ്കിലും ഇ കോമേഴ്സ് വഴി അതിനെ കൂടുതൽ പ്രചരിപ്പിക്കാനും അതുവഴി സാമ്പത്തികമായ നേട്ടം പഞ്ചായത്തിനോ അതിൽ പഞ്ചായത്തിലെ ആൾക്കാർക്കോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു പരികല്പന ഉണ്ടായിരുന്നു അതിൽ. അപ്പം നിങ്ങളുടെ ഈ പദ്ധതിയൊക്കെ അത്തരത്തിലുള്ള ഒരു 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 ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്, അങ്ങനെ എന്തെങ്കിലും ആലോചന നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഈ കലാകാരന്മാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൊസൈറ്റിക്കാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉത്സവകാലങ്ങളിൽ അവർക്ക് വലിയൊരു വരുമാന സ്രോതസ്സായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത വർഷത്തേതിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർ ഈ കലാരൂപം അടുത്ത തലമുറയെ സൗജന്യമായി തന്നെ പഠിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രചാരണം സംഘടിപ്പിക്കുന്നതിനും അവർ സ്വയം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം വാങ്ങി നൽകുക, അതിനെ സഹായിക്കുക എന്നുള്ള രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അടുത്ത പദ്ധതിയിൽ അത് കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ അതിൻ്റെ പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ടെക്നോളജി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൻ്റെ ചിലവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് സിഡികളാക്കി മാറ്റി കമേഴ്സ്യലായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതകൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചർച്ചയൊക്കെ? പരിപാടി വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. ഒരു പുതിയ അനുഭവം എന്ന രീതിയിൽ കേരളത്തിന് പുറത്തും കേരളത്തിലും ഇങ്ങനൊരു പഞ്ചായത്തുണ്ട് എന്ന് അറിയപ്പെടാൻ കാരണമായതിൽ ഏറ്റവും അധികം ഗ്രീൻ കേരള ഇതിനോട് പിന്നെ അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു സർ. നമുക്കിനി മാർക്സ് അറിയാം അല്ലേ? 15-11 മാർക്ക്. 15-11. 10-6 തരുന്നത്. 10-7. 10-7. എടപ്പാളിന് 60-42.5 ആണ് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്നു, ഇങ്ങനെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമായി കാണുന്നു എന്നതിൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. നിശ്ചയം വളരെ നല്ല സമീപനം തന്നെയാണ്. ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE SPACE EDPL SPACE. 10 നിങ്ങൾ നൽകുന്ന മാർക്സ് 5-3-7-2-5-2 എന്ന നമ്പറിലേക്ക് അയക്കുക. ആരോഗ്യത്തിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ പഴയ ആൾക്കാർ പറയും അന്നത്തെ വെള്ളം, അന്നത്തെ കുളി, അന്നത്തെ ഭക്ഷണം എന്നൊക്കെ. എന്നാൽ ഈ കാലത്ത് ഇവയൊക്കെ വിശദീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറിയിരിക്കുകയാണ്. സുസ്ഥിര വികസന മാതൃകകൾ തേടിയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ഗ്രാമത്തിന്റെ മനോഹരമായ വികസന കാഴ്ചകളുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. ും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരമിതു നാം പോകുമ്പോൾ കൈമാറിപ്പോ വേണം ചെറുനേരം കഴിയാൻ
ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.